PFI നിരോധനം വന്നതിന് ശേഷം സംസ്ഥാനത്തെ PFI കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ തന്നെ പലയിടത്തും ഇത്തരത്തിൽ PFI ഓഫീസുകൾ അടച്ചുപൂട്ടുകയും അവരുടെ ബോർഡുകൾ അഴിച്ചുമാറ്റുകയും കൊടികൾ അഴിച്ചുമാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി പോലീസിന് നൽകിയ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയിരിക്കുന്നത്. കാര്യം തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യേണ്ട എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പോലീസുകാരോട് പറഞ്ഞത്. ഇത് നിയമം മൂലം നടപ്പിലാക്കിയാൽ മതി, തിടുക്കപ്പെട്ട് ആരെയും ദ്രോഹിക്കുന്ന നടപടികൾ കൈക്കൊള്ളരുത് എന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പോലീസുകാർക്ക് നൽകിയ നിർദ്ദേശം. ഈ ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം 4 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു വിധി വന്നപ്പോൾ ആ വിധി നടപ്പാക്കാൻ കാണിച്ച തിടുക്കമാണ് മുഖ്യമന്ത്രിയെ വീണ്ടും സമൂഹ മാധ്യമങ്ങളുടെ ചർച്ചയിൽ ഇടം കണ്ടെത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ശബരിമല വിധി തന്നെയായിരുന്നു. 2018 സെപ്റ്റംബർ 28 ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ വിധി, 5-അംഗ ബെഞ്ചിൻ്റെ വിധി വരുന്നത്. ഇതേ തുടർന്ന് എന്ത് വന്നാലും വളരെ പെട്ടെന്ന് തന്നെ നിയമം നടപ്പിലാക്കണമെന്ന് തിടുക്കം കൂട്ടിയാണ് തൊട്ടടുത്ത മാസം ചിത്ര ആട്ടവിശേഷത്തിന് നട തുറക്കുന്ന വേളയിൽ തന്നെ മുഖ്യമന്ത്രി ശബരിമലയിൽ നിയമം നടപ്പിലാക്കാൻ പോലീസ് രാജിനെ വിനിയോഗിക്കുകയും പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമാണ്. കാര്യം പോലീസ് അവിടെ ഭക്തർക്ക് നേരെ നടത്തിയ അതിക്രമവും അവിടെ നിരോധനാജ്ഞ വരെ ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ആ ഒരു മണ്ഡലകാലം മുഴുവൻ ഈ നിരോധനാജ്ഞയുടെ വാറോല കൊണ്ട് അനുസരിപ്പിക്കും വിധമായിരുന്നു ആ മണ്ഡലകാലം കഴിഞ്ഞു പോയത്. പിന്നീട് അവിടെ ഭക്തരെ സന്നിധാനത്തിൻ്റെ വലിയ നടപ്പന്തലിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ച വരെ നമ്മൾ കേരളം കണ്ടതാണ്. അതുകൂടാതെ നിരവധി ആക്ടിവിസ്റ്റുകളെ സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പോടുകൂടി തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ ഒരു കാര്യം വന്നപ്പോൾ, PFIയുടെ കാര്യം വന്നപ്പോൾ വളരെ മൃദു സമീപനം കൈക്കൊള്ളുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. എന്തുകൊണ്ടാണ് PFIയോട് മുഖ്യമന്ത്രി ഇത്ര മൃദു സമീപനം കൈക്കൊള്ളുന്നത്? അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പ്രത്യേകം താല്പര്യമുണ്ടോ എന്ന തരത്തിലൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. ഒന്നാലോചിച്ചാൽ ശരിയുമാണ്, കാര്യം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഈ രണ്ട് വിഷയങ്ങളെയും എങ്ങനെയാണ് സമീപിച്ചതെന്ന് നമ്മൾ കണ്ടതുമാണ്. കാര്യം ശബരിമലയുടെ കാര്യത്തിൽ വളരെ തിടുക്കപ്പെട്ട ഒരു സമീപനം തന്നെയായിരുന്നു അന്ന് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. വളരെയധികം പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ ആ നിയമം നടപ്പിലാക്കണം, എന്ത് വന്നാലും സ്ത്രീകളെ പ്രവേശിപ്പിക്കണം, കേരളത്തിൽ നവോത്ഥാനം നടപ്പിലാക്കണം എന്നുള്ള ആശയവുമായി അന്ന് മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടിയ എല്ലാ കാര്യങ്ങളും കേരളീയർ കണ്ടതാണ്. അതിനെതിരെ സർക്കാരിനെതിരെ ഉയർന്ന ജനരോഷവും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് എന്തുകൊണ്ടാണ് PFIയെ നിരോധിച്ചത്, അല്ലെങ്കിൽ അവരെ നിരോധിക്കാനുണ്ടായ സാഹചര്യമൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അത് എന്ന് വ്യക്തമായതോടുകൂടിയാണ് NIA ഇവർക്കെതിരെ കേസ് എടുക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സുകളുടെ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ നിഗൂഢതകൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പലവിധ കാര്യങ്ങൾ കാട്ടിയാണ് PFIയും അവരുടെ എട്ടോളം ഉപസംഘടനകളെയും നിരോധിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും അവരോട് കാണിക്കുന്ന ഒരു മൃദു സമീപനം എന്തിനെ പേടിച്ചാണ്? അത് വോട്ട് ബാങ്ക് ലക്ഷ്യമാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഭയക്കാൻ മറ്റെന്തെങ്കിലുമുണ്ടോ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചർച്ചകൾ പൊടിപിടിക്കുന്നത്. ഒന്നാലോചിച്ചാൽ ശരിയുമാണ്, ഈ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ചൂടേറിയ ചർച്ചയ്ക്ക് ഒരു വിഷയമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.